നമസ്കാരം. എന്താണ് വിഴിഞ്ഞത്തെ കഴിഞ്ഞ ദിവസം സംഭവിച്ചത്? വികസന വിരുദ്ധരായ പ്രാകൃതരെന്ന് മുദ്രകുത്തപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ അവർ വിഴിഞ്ഞത്തെ പോലീസ് സ്റ്റേഷനെ തൊട്ടതോടെ കേരള മാന്യ പൗരസമൂഹത്തിൻ്റെ ശാന്തത സുന്ദരമായ ജീവിതത്തിനും അതിനെ താങ്ങി നിർത്തുന്ന പരിപാവനമായ നിയമവ്യവസ്ഥയ്ക്കുമെതിരെ പ്രവർത്തിച്ചു എന്നാണ് സംസ്ഥാന സർക്കാർ ആരോപിക്കുന്നത്. അക്രമ സമരത്തെ യാതൊരു കാരണവശാലും അംഗീകരിക്കാതെ തന്നെ പറയട്ടെ, കേരളത്തിൽ ഇതാദ്യമല്ല പോലീസ് സ്റ്റേഷനിലേക്ക് വൈകാരിക വിക്ഷോഭത്തോടെ പല പ്രസ്ഥാനങ്ങളും കടന്നു ചെന്നിട്ടുള്ളത്. ഭരിക്കുന്ന പാർട്ടിയുടെ യുവജന പ്രസ്ഥാനമുൾപ്പെടെ ആവശ്യത്തിലേറെ വിദ്യാഭ്യാസമുണ്ടെന്ന് കരുതുന്ന പലരും ചെയ്യാൻ പാടില്ലാത്ത ഈ അക്രമം ചെയ്തിട്ടുണ്ട്. അന്നൊന്നും അവരാരും ഭീകരരോ തീവ്രവാദികളോ ആകാത്തിടത്താണ് പാവം മത്സ്യത്തൊഴിലാളികൾ മാത്രം എങ്ങനെയാണ് ഭീകരരാകുന്നതെന്ന് ഭരണകൂടം വ്യക്തമാക്കണം. സ്റ്റേഷൻ ആക്രമിക്കുന്നതിനുള്ള ആസൂത്രിത ഗൂഢാലോചനയ്ക്ക് 9 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. മുമ്പെങ്ങും കേട്ടുകേൾവിയില്ലാത്ത നടപടി എന്തേ ഈ പാവങ്ങളോട് മാത്രം കൈക്കൊള്ളാൻ കാരണം? അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ഗൂഢാലോചന നടത്തിയത്? അവിടെ ഒരു കലാപ സാഹചര്യമുണ്ടാക്കി സമരം അവസാനിപ്പിക്കേണ്ടത് ആരുടെ ആവശ്യമായിരുന്നു? എന്തുകൊണ്ടാണ് സമരപ്പന്തലിലേക്കും സമാധാനപരമായി സമരം ചെയ്തിരുന്ന മത്സ്യത്തൊഴിലാളികളുടെ നേരെയും കല്ലെറിഞ്ഞും അവരെ പ്രകോപിപ്പിച്ചും പ്രശ്നം ആദ്യമുണ്ടാക്കിയ അദാനിയുടെ സംഘപരിവാർ ഗുണ്ടകളെ വെറുതെ വിട്ട് സമരക്കാരുടെ നേതാവിനെ മാത്രം പോലീസ് കസ്റ്റഡിയിലെടുത്തത്? ഇത് പ്രകോപനാന്തരീക്ഷം സൃഷ്ടിക്കാൻ പോലീസ് കരുതി കൂട്ടി ചെയ്തതല്ലേ? ആരും ചോദിക്കാനില്ലാത്തവരുടെ മേൽ കുതിര കയറാൻ എളുപ്പമാണെന്നറിയാം. പക്ഷേ ഇപ്പാവങ്ങളെ വെറുതെ വിട്ടേക്കൂ. കഴിഞ്ഞ പ്രളയകാലത്തിൻ്റെ ഓർമ്മകൾ ധാരാളം ഞങ്ങൾ സാധാരണ മലയാളിയുടെ മനസ്സിലുണ്ട്.